നമസ്കാരം, ഞാൻ ബിനിച്ചൻ തോമസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കണ്ടില്ല, എന്റെ പുറകിൽ ഒരു വലിയ മാപ്പുണ്ട്. മാപ്പ് പറയാൻ വേണ്ടിയില്ല, മാപ്പ് കാണിച്ച് നമുക്ക് വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഓസ്ട്രേലിയയിൽ എവിടെ താമസിക്കണം, ഓസ്ട്രേലിയ എവിടെ താമസിക്കണം അവരോട് ഇഷ്ടമാണ്, അങ്ങനല്ല. വെതർ എവിടെയാണ് ഓസ്ട്രേലിയ, ഇത്രയും വലിയൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ. അപ്പൊ ആ ഓസ്ട്രേലിയയിലെ വെതർ സിസ്റ്റം പലതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് തിരിച്ച് ഹോളിഡേ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇംഗ്ലീഷുകാരെ സുഹൃത്തുക്കൾ നമ്മൾ ചോദിക്കാറുണ്ട്, ആ ഇന്ത്യയിലെ വെതർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കാരണം ഇന്ത്യയിലെ വെതർ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാശ്മീരിലെ വെതർ അല്ല കേരളത്തിലെ വെതർ, കേരളത്തിലെ വെതർ അല്ല മഹാരാഷ്ട്രയിലെ വെതർ, മഹാരാഷ്ട്രയിലെ വെതർ അല്ല ഒറീസയിലെ വെതർ. അപ്പം ഡിഫറെൻറ്റ് വെതറാണ്. ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ വെതർ അല്ല നമ്മുടെ കേരളത്തിലെ വെതർ എന്ന് പറയുന്നത് വെതർ സിസ്റ്റം തന്നെ വ്യത്യാസമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു രാജ്യം ത്തിലെ വെതർ പല സിസ്റ്റമാണ്. ആദ്യം തന്നെ ഓസ്ട്രേലിയ എന്താണ് ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൂടാതെ പെട്ടെന്ന് വെതറിന്റെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പറയാം. അപ്പൊ പടപടാതെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാണ് ഓസ്ട്രേലിയയുടെ വലിയൊരു മാപ്പ്. നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല, പെട്ടെന്ന് പടപടാതെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇവിടുത്തെ വേറല്ല ഇവിടുത്തെ, ഇവിടുത്തെ വേറല്ല ഇവിടുത്തെ, ഇവിടുത്തെ വേറല്ല ഇവിടുത്തെ, ഇവിടുത്തെ വേറല്ല ഇവിടുത്തെ. അപ്പൊ ഡിഫറെന്റ് വെതർ സിസ്റ്റമാണ്. അപ്പൊ ഓസ്ട്രേലിയയെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. 6 സ്റ്റേറ്റ്, 2 ടെറിട്ടറീസ്, അതിന്റെ കാര്യം പറയാം. ഏറ്റവും താഴെ കാണുന്ന ഒരു സംസ്ഥാനമാണ് ടെസ്മാനിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പേലോ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്തോ പോവാം. നല്ലൊരു സ്ഥലമാണ്. അതിന് ഒട്ട് മുകളിൽ കിടക്കുന്ന ചെറിയൊരു സ്ഥലം, ഇവിടെ ഇങ്ങനെ വര കിടക്കുന്ന ചെറിയൊരു സ്ഥലമാണ് വിക്ടോറിയ. ഞങ്ങൾ താമസിക്കുന്ന നമ്മുടെ മനോഹരമായ വിക്ടോറിയ ആണ്. ഹരിതാവും പച്ചപ്പും നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ വിക്ടോറിയയുടെ അത്രേ ഉള്ളൂ നമ്മുടെ യു കെ. അപ്പോൾ ഏകദേശം മനസ്സിലാവില്ല, ഇത്രയും വലിയ സ്ഥലവും യു കെ ഒക്കെ ചെറിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസ് സിഡ്നി തലസ്ഥാനം. അതിൻ്റെ തൊട്ട് അകത്തത് ഇവിടെ തന്നെ കിടക്കുന്ന കാൻബ്ര, അതാണ് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ കാൻബ്ര ആണല്ലോ സിഡ്നിയിലെ. ചില ആൾക്കാർ എന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവിടെ എ സി ടി എന്ന് പറയും നമ്മൾ, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി. ടെസ്മാനിയ, വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ്, അത് സിഡ്നി, ക്യൂൻസ്ലാൻഡ് ഇത്രയും വലിയ സ്ഥലമാണ്. അതിൻ്റെ തലസ്ഥാനമാണ് ബ്രിസ്ബൺ. പിന്നെ അവിടെ നിങ്ങൾ വന്നാൽ ഇവിടെ വീണ്ടും ഒരു ടെറിട്ടറി, നോർത്തേൺ ടെറിട്ടറി. സംസ്ഥാനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ അക്കാര്യത്തെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല, ബിസ്റ്റ് വെതർ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ സ്ഥലമാണ് ഡാർവിൻ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് മലയാള സുഹൃത്തുക്കൾ ഇവിടെയും താമസിക്കുന്നുണ്ട്, ആലിസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. പിന്നെ അത് തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ വിക്ടോറിയയുടെ തന്നെ തൊട്ടിപ്പുറത്തുള്ള വലിയൊരു സംസ്ഥാനമാണ് സൗത്ത് ഓസ്ട്രേലിയ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തലസ്ഥാനമാണ് അഡലൈഡ്. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറയും. അതിൻ്റെ തലസ്ഥാനമാണ് നമ്മുടെ പെർത്ത്. ഇഷ്ടംപോലെ മലയാള സുഹൃത്തുക്കൾ പറയാറുണ്ട്. അപ്പം നമുക്ക് എവിടുത്തെ വെതറാണ് എങ്ങോട്ട് താമസം മാറ്റണമെന്ന് നമുക്ക് പ്രത്യേകം പറയാം. 6 സംസ്ഥാനം, 2 ടെറിട്ടറീസ്. അപ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമ്മുടെ താഴെ നിന്ന് നമ്മുടെ ശ്രീലങ്ക മുകളിൽ തന്നെ ഇവിടെ കിടപ്പുണ്ട് ടെസ്മാനിയ. അപ്പോൾ ഈ ടെസ്മാനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല ഹരിതാഭം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ തണുപ്പും ചൂട് വരുമ്പോൾ എന്നാൽ വലിയ എക്സ്ട്രീം ചൂടിലോട്ട് പോകാതെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു വെതറാണ്. ഇഷ്ടംപോലെ മലയാള സുഹൃത്തുക്കൾ അവിടെ താമസിക്കുന്നുണ്ട്. ഒത്തിരി പേര് യു കെ എന്നോ അല്ലെങ്കിൽ ഒക്കെ അങ്ങോട്ടും വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഈ മെയിൻലാൻഡ് താമസിക്കാനായിട്ടാണ്. ഇവിടെ ബ്രിസ്ബൺ, സിഡ്നിങ്ങുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മോശമല്ല, നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഇടയ സമയങ്ങളിൽ മൗണ്ട് വെല്ലിങ്ങിലൊക്കെ സ്നോ ഒഴുകാൻ, അതിൻ്റെ ഈ മൗണ്ട് വെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടാസ്മാനിയ ഈ ഹോബാർട്ടിന് ഇച്ചിരി മുകളിലൊരു ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു മൗണ്ടനാണ്. അവിടെ ഞാൻ പോയിട്ടുള്ള മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ടാസ്മാനിയ അതാണ്, മിക്സഡ് വെതറാണ്. ഈ പറഞ്ഞ കണക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പകുതി വരെ ഒരു തണുപ്പും, ഒരു വിൻ്ററാണ് ഇവിടുത്തെ ഈ ഓസ്ട്രേലിയയിലെല്ലാം. അപ്പോൾ അവിടെ അപ്പോൾ തണുപ്പ് ഇച്ചിരി കൂടിയൊരു തണുപ്പായിരിക്കും. അപ്പോൾ അത് നല്ല, അതാണ് അവിടുത്തെ ഒരു വെതർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെതർ സിസ്റ്റമാണ്. വലിയ ചൂടിൽ, എക്സ്ട്രീം ചൂടിലോട്ടൊന്നും പോകുമല്ല ഈ ടാസ്മാനിയ. ചില സമയം ചില ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷേ എന്നാൽ വലിയൊരു എക്സ്ട്രീം വെതർ ടെമ്പറേച്ചർ വാങ്ങുന്ന ഒരു വില. പിന്നെ നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റ്, നമ്മുടെ ഈ വിക്ടോറിയ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഒരു ഫോർ ക്ലൈമറ്റ് ഇൻ വൺ ഡേ എന്ന് ചില സമയങ്ങളിൽ, അതായത് രാവിലെ ഇപ്പം തണുപ്പായിരിക്കും, ഉച്ചയ്ക്ക് നല്ല ചൂടായിരിക്കും, വൈകിട്ട് മഴയായിരിക്കും, പിന്നെ പിന്നെ ഒരു മൂടി കിട്ടിയ കാലാവസ്ഥ. ഇവിടെ തണുപ്പെന്ന് പറയുമ്പോൾ ഫുൾ ടൈം തണുപ്പെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതായത് ഓസ്ട്രേലിയയിലെ വിൻ്റർ ടൈം എന്ന് പറയുന്നത് മെയ് അവസാനം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് എപ്പോഴും എല്ലാ സ്ഥലത്തും ഒരുമാതിരി ചെറിയ തണുപ്പുണ്ടാവും. അപ്പോൾ ഈ വിക്ടോറിയ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇവൻ പതുക്കെ നല്ല ടെമ്പറേച്ചർ ആവും. അതായത് ഒരു സെപ്റ്റംബർ അവസാനം, ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഏകദേശം ഒരുപാട് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്. പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കോട്ടിടാതെ നടക്കാവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒക്ടോബർ കഴിഞ്ഞാൽ, പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഒരു ഫെബ്രുവരി, മാർച്ച് വരെ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു വെതർ സിസ്റ്റമാണ്. ഇപ്പോൾ നമുക്ക് യൂറോപ്യൻ ക്ലൈമറ്റ് ആണ്, തണുപ്പ് വേണ്ടവർക്ക് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ വിക്ടോറിയ ചെന്നൈ എടുത്തു പറയത്തക്ക ചെറിയ സ്ഥലമാണ്, ഹരിതാബ് ഓഫീസ് പോലുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒരു റൂറൽ ടൗണിൽ താമസിക്കുന്നു പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടുന്ന് അടുത്ത് ഒരു റൂറൽ ടൗൺ എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ കാണും. അവിടെ സ്കൂളിലും ഹോസ്പിറ്റലും എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പം ചേട്ടാ ഞങ്ങൾ റീജിയൻ വിക്ടോറിയയിലെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് ജോലി കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമാകുമോ, ഒരു പ്രശ്നമില്ല. കാരണം ഇവിടുന്ന് ഈ വിക്ടോറിയ സ്റ്റേറ്റിലെ ഈ പറഞ്ഞ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ ഈ ഒരു സ്ഥലത്തോ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ അധികം ദൂരമോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടുത്തൊരു ടൗൺ കാണുമായിരിക്കും. പക്ഷേ ആ സിറ്റുവേഷനല്ല നമ്മൾ ഈ നോർത്തേൺ ഇന്ത്യയിലോട്ടൊക്കെ വന്നിരുന്നു, അത് ഞാൻ പറയാം. പിന്നെ അടുത്ത ഒരു സ്ഥലമാണ് എ സി ടി, ആസ്ട്രേലിയൻ ക്യാപിറ്റൽ. അവിടെ ചില സമയങ്ങളിൽ മൈനസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അതും നല്ല ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ
ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് ക്യാൻബ്ര. അവിടെ ഇഷ്ടംപോലെ മലയാളം സിറ്റി താമസിക്കുന്നുണ്ട്. അതും ഒരു തണുപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ഞാൻ ഈ പറഞ്ഞ വിന്റർ ടൈമിൽ അവിടെയും തണുപ്പൊക്കെ വരും. ഈ പറഞ്ഞ വലിയ എക്സ്ട്രീം ചൂടിലേക്കൊന്നും അവിടെയും പോകുകയില്ല. അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്ന ഒരു വിക്ടോറിയ മുകളിലോട്ട് വരും തോറും ചൂടിൻ്റെ ഒരു ആധിക്യം, ഒരു ചൂടിൻ്റെ ഒരു ക്ലൈമറ്റിന് ഇച്ചിരി വ്യത്യാസം വന്നു തുടങ്ങും. അതായത് ന്യൂ സൗത്ത് വെയിൽസ് വലിയ സ്ഥലമാണ്, ഈ പച്ചപ്പുള്ള സ്ഥലമാണ് മുഴുവൻ ഈ കാണുന്നത്. ഇതെല്ലാം ഡെസേർട്ട് സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ പച്ചപ്പാണ് ഈ സ്ഥലങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് അവിടെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ മലയാളി സുഹൃത്തുക്കൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണ്, ഇന്നിപ്പം ഒരു രാവിലെ എഴുതേക്കുമ്പോൾ ഒരു 9 ആണെങ്കിൽ അവിടെ ചിലപ്പോൾ 12 ആയിരിക്കും. ഉച്ചയാകുമ്പോൾ ഒരു 20, 18, 20 ഒക്കെ മാറും. വിക്ടോറിയ ശരി 17 ആകുമ്പം അവിടെ ഒരു 20, 22 ഒക്കെ മാറും. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ഇവിടെ താമസിക്കുന്നത് നല്ലൊരു സ്ഥലം തന്നെ. പക്ഷേ അതിൻ്റെ ഇത്രയും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ ഇവിടെ നിന്ന് മുകളിലോട്ട് തുടങ്ങുകയാണ്. ഒത്തിരി ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത്. കാരണം സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, നമ്മുടെ ബ്രിസ്ബൺ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ വിക്ടോറിയ ഞങ്ങൾ താമസിക്കുന്നത് നമ്മുടെ കുറേ ചങ്ക സുഹൃത്തുക്കളൊക്കെ ക്യൂൻസ്ലാൻഡിലോട്ട് പോയിട്ടുണ്ട്. അത് ചില ആൾക്കാർക്ക് ചോദിക്കേണ്ട ചേട്ടാ, ഈ തണുപ്പ് ഈ യു കെ അയർലൻഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബെറ്റർ വെതറിന് വേണ്ടി വരുന്നതാണ്. കാരണം വെതർ ഇച്ചിരി ചൂടൊക്കെ ഉള്ള ക്ലൈമറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ചില ആൾക്കാരോട് ചോദിക്കേണ്ട ചേട്ടാ, തണുപ്പുള്ള ക്ലൈമറ്റ് ഉണ്ടോ? അതും അതിനും പറ്റിയ സ്ഥലമാണ് ഇതെല്ലാം തന്നെ. അപ്പം ചില ആൾക്കാർ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം എസ്കിമയുടെ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ചില സ്കിൻ ഡിസീസ് അതൊക്കെ ഈ തണുപ്പിൽ നിന്ന് മാറാൻ വേണ്ടി അവർ ഈ ഹോസ്റ്റലിലോട്ട് വരും. അപ്പോൾ അവർക്കോ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഈ ക്യൂൻസ്ലാൻഡ്. അത് പ്രത്യേകിച്ച് ഈ ബ്രിസ്ബണിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സ്ഥലം. ഈ ബ്രിസ്ബൺ ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ കണക്ക് ഇന്ന് രാവിലെ 12 ആണെങ്കിൽ ഉച്ചയ്ക്ക് 22, 23 ആയിട്ട് മാറും. പക്ഷേ ചൂട് വരുമ്പം എക്സ്ട്രീം ചൂട് ഉണ്ടാകും അവിടെ. ഈ 35, 36 ആ ലെവലിലൊക്കെ ചൂട് ഇവിടെ ഇങ്ങനെ മുകളിലോട്ടുണ്ടാകും. പിന്നെ ഈ ഇതുണ്ട് ഇവിടെ കാണുന്ന, നമുക്ക് കാണുന്ന റോക്ക്ഹാംപ്ടൺ, മക്കേ, ബെൻഡാബർഗ്, ടൗൺസൂല. പിന്നെ ഈ ടൗൺസൂലയിൽ നിന്ന് മുകളിലോട്ടും കെയ്ൻസ് എന്ന് പറയുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ ചക്ക, മാങ്ങ, തേങ്ങ, അത് ഈ ബ്രിസ്ബണിൽ എല്ലായിടത്തും ഉണ്ട് ഈ സംഭവങ്ങളല്ല സ്ഥലങ്ങളും. പക്ഷേ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും ഇതൊക്കെ ഡ്രൈ പ്ലേസാണ്. ഈ സൈഡിലെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ കെയ്ൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ. പക്ഷേ ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട് കെയ്ൻസിലോട്ട്. ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിക്ടോറിയ നിന്ന് പോയത്? അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ഈ മുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ കൈകാലുകൾക്ക് വേദന പ്രയോഗം, എല്ലാവർക്കും പ്രയോഗമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പം ആ ഒരു ചൂട് നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒത്തിരി വ്യത്യസ്തത അവർ കാണുന്നുണ്ട്. അപ്പം ഈ കെയ്ൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ടൗൺസ് പ്ലീസിലെല്ലാം നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയും തേങ്ങ നമ്മുടെ നാട്ടിലെ ഒരു ലൈഫ് സ്റ്റൈലാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെക്കുകയും കൃഷി ചെയ്യാം. കാരണം തണുപ്പ് തീരെ ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ തണുപ്പുള്ള സമയമാണല്ലോ ഒരു 25, 26 അല്ലെങ്കിൽ 20, 22 ആ ലെവൽ വന്നിട്ട് ഉച്ചയാകുമ്പോൾ 29, 30, 32 ആ ലെവലിലേക്ക് മാറും. അപ്പോൾ ഏറ്റവും നല്ല സെറ്റിലാകാൻ പറ്റിയ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ ചൂട് വേണ്ട ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് കെയ്ൻസ്, ടൗൺസ് പ്ലീ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. നമ്മൾ ഈ കാലാവസ്ഥയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഈ ബ്രിസ്ബൺ, ക്യൂൻസ്ലാൻഡ് മോൾ. പിന്നെ അപ്പുറത്ത് നിങ്ങൾ പറഞ്ഞാൽ നോർത്തേൺ ടെറിട്ടറി, നോർത്തേൺ ടെറിട്ടറി നമ്മുടെ ഏറ്റവും മുകളിലുള്ളതാണ് ഡാർവിൻ. അതാണ് അതിൻ്റെ മെയിൻ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എപ്പോഴും അവിടെ ചൂട് ഒരു വലിയ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ തന്നെയാണ്. കാരണം ഇതെല്ലാം ട്രോപ്പിക്കലിൻ്റെ ഈ ഭാഗങ്ങളിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഈ പറഞ്ഞ കണക്ക് 25, 28, 30, 32, 33, 34 എപ്പോഴും ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കോട്ടിൻ്റെ ആവശ്യമേ ഇല്ല ഈ സൈഡിലൊന്നും. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലി സ്പ്രിംഗ് ഉണ്ട്. ആലി സ്പ്രിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലി സ്പ്രിങ് ചൂട് വരുമ്പോൾ നല്ല ചൂടും, അതുപോലെ ചൂട് വരുമ്പോഴത്തേക്ക് 30, 35, 38 ആ ലെവലിൽ തന്നെ ഇങ്ങനെ ഒരേ രീതിയിൽ നിൽക്കും. പക്ഷേ ഞാൻ നേരത്തെ വിക്ടോറിയയുടെ കാര്യം പറഞ്ഞായിരുന്നു. വിക്ടോറിയയിൽ ഈ ചൂട് വരുവാണെങ്കിൽ ഒരു ദിവസം, ഇപ്പോൾ അടുത്ത് ഇന്നിപ്പോൾ 35 ഡിഗ്രി ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ 25 ആയിരിക്കും, നാളെ കഴിഞ്ഞ് ചിലപ്പോൾ 28 ആയിരിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ചിലപ്പോൾ ഇച്ചിരി തണുപ്പ് വന്നൊരു 19 ലോട്ട് മാറും. അതാണ് ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയില്ല. ആലി സ്പ്രിങ്ങിൽ നിന്ന് രാവിലെ തണുപ്പായിരുന്നു 8 ഡിഗ്രി ആയിരുന്നു. പക്ഷേ അത് ഉച്ച ആകുമ്പോഴത്തേക്ക് 23 ആയിട്ട് മാറും. അപ്പോൾ ഒരു നമ്മൾ രാവിലെ ഒരു 9 ഒക്കെ ആകുമ്പോൾ അതൊരു 14, 15, 18 പെട്ടെന്ന് കയറി ടെമ്പറേച്ചർ കൂടി. അപ്പം നമുക്കൊരു വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യാം ഈ ആലി സ്പ്രിങ്ങിലെ. പക്ഷേ ചൂട് വരുമ്പോഴത്തേക്ക് അവിടെ കോൺസ്റ്റൻറ്റായിട്ട് ഈ പുറമെ ചൂട് നിൽക്കും. 28, 33 അങ്ങനെ 35 അങ്ങനെ ആ ലെവലിൽ ഈ ആലി സ്പ്രിങ് നിൽക്കും. നല്ലൊരു സ്ഥലം തന്നെയാണ്, അവിടെ സെറ്റിൽ ആകാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ മിഡിലാണ്, അത് നടുക്കാണ്. നമുക്കത് കാണുമ്പോഴത്തേക്ക് അറിയാം അത് ഇപ്പോൾ നമുക്ക് ഡെസേർട്ട് ലാൻഡാണ്. അതിനപ്പുറത്തോട് നല്ല ക്യൂട്ട് ഒരു സിറ്റിയാണ് ആലി സ്പ്രിങ്. ഞാൻ പോയതാണ് അവിടെ. അപ്പോൾ കഴിഞ്ഞ പിന്നെ ഡെസേർട്ട് അത് ഒരു റെഡ് സൺഡേസാണ് അവിടെ. റെഡ് കൂടിയ കലർന്ന ഒരു മണലാണ് അവിടെ, കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാം ഏറ്റവും വലിയൊരു സ്ഥലമാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. പെർത്ത് തലസ്ഥാനമായ ഒരു സ്ഥലം, മൈനിങ്ങും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ്. സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ. അപ്പോൾ അവിടുത്തെ ഏറ്റവും സ്ഥലമാണ് പെർത്ത് എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ് ഐസൊലേറ്റഡ് സിറ്റി ഇൻ ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത്. അതായത് ഈ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം 35 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകണം.
ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലവർ ഈ നേരത്തെ പറഞ്ഞു റോഡ് ട്രിപ്പും കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഡ്രൈവ് ചെയ്ത് പോകാൻ പല സ്ഥലത്തോടും ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ പെർത്തിലും ഈ തണുപ്പ് വരുമ്പം ചില തണുപ്പുണ്ടാകും, ചൂട് വരുമ്പം ചൂടുണ്ടാകും. നല്ല ഒരു സ്ഥലം തന്നെയാണ്, ഒത്തിരി ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ആൾക്കാർ കൂടുതലും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ചൂട് വേണ്ടാത്തവരൊക്കെ പ്രിഫർ ചെയ്യുന്ന മെയിൻ സ്ഥലം ഈ ക്യൂൻസ്ലാൻഡാണ്. അത് കഴിഞ്ഞ് വേറെ ഇവരുണ്ട് സൗത്ത് ഓസ്ട്രേലിയ, അതായത് നമ്മുടെ അഡലൈഡ് തലസ്ഥാനമാണ്. അതിൻ്റെ അഡലൈഡിലെ ഈ വെതറും ഈ വിക്ടോറിയയുടെ വെതറൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം സെയിം വെതർ തന്നെയാണ്. ഈ അഡലൈഡിൻ്റെ ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ റൂറൽ ടൗൺ അല്ലെങ്കിൽ റീജിയണൽ വിക്ടോറിയ എന്നൊക്കെ പറയുന്ന അടുത്തടുത്തുള്ള സ്ഥലങ്ങളായിരിക്കും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ടൗൺ കാണണമെന്നുണ്ടെങ്കിൽ ഈ പോർട്ട് അഗസ്റ്റ എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്തൊരു ടൗൺ ഒരു കൂബർപീഡിയാണ്, ഏകദേശം ഒരു 1350 കിലോമീറ്റർ അകലെയാണ്. അടുത്തൊരു ടൗൺ എന്ന് പറയുന്നത് ആലിസ്പ്രിംഗ് ആണ്. അങ്ങനെ 1350 കിലോമീറ്റർ ഇവിടുത്തെ ഇവിടെയൊക്കെ താമസിക്കാൻ വരുന്ന ആൾക്കാർക്കുണ്ട്. ഒരു ചെറിയ ഒരു ടൗൺ ഭയങ്കര ഇച്ചിരി 1300 കിലോമീറ്റർ റോഡിങ് മാത്രമേ അടുത്തൊരു ടൗൺ ഒരു പെട്രോൾ പമ്പൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ ഒക്കെ തീരെ കുറവാണ്. ഈ ആലിസ്പ്രിംഗിലുണ്ട് പോപ്പുലേഷൻ, മലയാളികളൊക്കെ ഇഷ്ടംപോലെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം ഈ പറഞ്ഞ കൂടുതൽ ഈ മിക്സഡ് വെതർ, അതായത് ഒരു തണുപ്പും എന്നാൽ വലിയൊരു ചൂടില്ലാത്ത സ്ഥലമാണ് വിക്ടോറിയയ്ക്ക് വരാം. ഇങ്ങനെ ഈ പിന്നെ അവിടെ നിന്ന് ഇച്ചിരി ചൂട് കൂടി കൂടി ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 നമുക്കത് ഇവിടെ വരാം. അതല്ലെങ്കിൽ ഇച്ചിരി കൂടി 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 ഇവിടെ വരാം. പിന്നെ നമ്മുടെ പെർത്ത്, അതല്ല ഇതൊക്കെ ഏകദേശം ഒരു സെയിം ആയിട്ടിരിക്കുന്നത്. അപ്പം ഓസ്ട്രേലിയ വെതർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റാണ്, പല സ്ഥലത്തും പല വെതറാണ്. കെയിംസ് ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം നല്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലം തന്നെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ചൂട് വേണ്ടവർക്ക് അങ്ങോട്ട് പോകാം, എപ്പോഴും ചൂട് വേണ്ടവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റ് എന്ന് പറയാം. നമ്മുടെ ഇവിടെ ഡ്രൈ ഹീറ്റാണ് ചില സമയങ്ങളിലൊക്കെ ഈ ചൂട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വലിയ വേർക്ക് കയറി ഇവിടെ. അപ്പം തണുപ്പും ഒരു യൂറോപ്യൻ ക്ലൈമറ്റ് വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ കാര്യമൊന്നും എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അറിയാൻ പറ്റില്ല. ഇൻഫർമേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനടി കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് സബ്ജക്റ്റ് നമ്മളെടുത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. ഓസ്ട്രേലിയയിൽ നിന്നും നമസ്കാരം.